നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിൽ എസ് ഡി പി ഐ യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചതിനെ കർണാടകയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ ആയുധമാക്കി ബി ജെ പി. രാമനഗരയിലെ ബി ജെ പി റാലിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് എസ് ഡി പി ഐ വിഷയം ആയുധമാക്കിയത്. ഒരു വശത്ത് ബാംഗ്ലൂരിൽ സ്ഫോടനങ്ങൾ നടക്കുന്നു, മറുവശത്ത് എസ് ഡി പി ഐ കോൺഗ്രസിനെ പിന്തുണച്ചു എന്ന വാർത്ത കേൾക്കുന്നു. ഇത് ശരിയാണെങ്കിൽ കോൺഗ്രസ് ഭരണത്തിന് കീഴിൽ കർണാടകയിലെ ജനങ്ങൾ എങ്ങനെ സുരക്ഷിതരായിരിക്കുമെന്നാണ് അമിത്ഷായുടെ ചോദ്യം. എസ് ഡി പി ഐ കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നതിൽ തനിക്ക് ഞെട്ടലില്ല എന്ന് പറഞ്ഞ അമിത്ഷാ, വർഗീയവാദികളുടെ പിന്തുണയോടുകൂടി കോൺഗ്രസ് വർഷങ്ങളായി ദേശവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയാണെന്നും ആരോപിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ സ്ഥാനാർത്ഥികളെ നിർത്തില്ല എന്നും യു ഡി എഫിനെ പിന്തുണയ്ക്കുമെന്നും എസ് ഡി പി ഐ സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി അറിയിച്ചിരുന്നു. ദേശീയതലത്തിൽ ബി ജെ പി വിരുദ്ധ ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. ആ നിലയിലാണ് യു ഡി എഫിന് മുൻഗണന നൽകുവാൻ തീരുമാനിച്ചത് എന്നും അഷ്റഫ് മൗലവി പറഞ്ഞു. എന്നാൽ എസ് ഡി പി ഐ പിന്തുണ തള്ളി കെ പി സി സി അധ്യക്ഷൻ വി ഡി സതീശൻ രംഗത്തെത്തി. എസ് ഡി പി ഐയുമായി യാതൊരു സഖ്യവും ഇല്ല എന്നും തീവ്രവാദ നിലപാടുള്ള ഒരു സംഘടനയുമായി കോൺഗ്രസിന് ബന്ധമില്ല എന്നും അവരുമായി ചർച്ച നടത്തിയിട്ടില്ല എന്നും വി ഡി സതീശൻ പറഞ്ഞിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എസ് ഡി പി ഐയുമായി സഖ്യമുണ്ടാക്കിയത് സി പി എം ആണ്. ബി ജെ പിക്ക് രാജ്യത്ത് ബദൽ എന്ന നിലയിൽ കോൺഗ്രസിന് പലരും പിന്തുണ നൽകുന്നുണ്ട് എന്നും സതീശൻ വ്യക്തമാക്കി. സി പി എമ്മിന് പിന്തുണ നൽകുമ്പോൾ മതേതരവാദിയാകുന്നു, യു ഡി എഫിന് പിന്തുണ എന്ന് പറഞ്ഞാൽ തീവ്രവാദിയാകുന്നു. സി പി എം ആണോ ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതെന്നും സതീശൻ അന്ന് ചോദിച്ചിരുന്നു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 8 സീറ്റുകളിൽ മത്സരിച്ച എസ് ഡി പി ഐക്ക് 80,111 വോട്ടാണ് ആകെ കിട്ടിയത്. 0.4% എസ് ഡി പി ഐക്ക് കിട്ടിയ വോട്ട് വിഹിതം. കണ്ണൂർ, വടകര, വയനാട്, മലപ്പുറം, പാലക്കാട്, ചാലക്കുടി, ആലപ്പുഴ, ആറ്റിങ്ങൽ എന്നീ മണ്ഡലങ്ങളിലായി പാർട്ടി മത്സരിച്ചിരുന്നു. കണ്ണൂർ 8,239, വടകര 5,543, വയനാട് 5,424, മലപ്പുറം 19,095, പൊന്നാനി 18,114, പാലക്കാട് 5,746, ചാലക്കുടി 4,685, എറണാകുളം 4,309, ആലപ്പുഴ 1,125, ആറ്റിങ്ങൽ 5,428 എന്നിങ്ങനെയാണ് എസ് ഡി പി ഐക്ക് ലഭിച്ച വോട്ടുകൾ. എന്തായാലും ഈ എസ് ഡി പി ഐയുടെ വോട്ടുകൾ വരുമ്പോൾ കേരളത്തിൽ എന്തായിരിക്കാം വരാൻ പോകുന്നത് നമുക്ക് കണ്ടറിയാം.